हेलो फ्रेंड्स एल्लावर्क्कुम जीए प्लस स्वागत ऑगस्ट पदिनंज नम्मुडे स्वातंत्र्य दिनमाण अतिनोड अनुबंधिच्च ओरुपाड क्विस मत्सरंगळ स्कूळुकळिलुम कोळेजुकळिलुम मट्टु स्थलंगळिलुमायि नडक्कारुण्ड अप्पो अंगने क्विस मत्सरत्तिल पंकेडुक्कुन्न विद्यार्थिकळक्कु वेण्डियिट्ट अल्लेंकिल उद्योगार्थिकळक्कु वेण्डियिट्टाण नम्मळ ई वीडियोकळ चेय्युन्नत अप्पो अतिनु उपकारमायिट्टुळ्ळ आद्यत्ते 25 चोद्यंगळ ई वीडियो नाम डिस्कस बाकी चौद्य पेट वर वीडियो अप्लोड अब नमुक समय कल वीडियो कड़क अंब ई चानल सब्सक्रैब तीर्च सब्सक्रैब अब निलिए अभिप्राय तीर्च कमेंट बॉक्सी रेखपा नमुक वीडियो कड़क इंतये कूड़ा ऑगस्ट पद स्वातंत्र दिन आघोषिक राज्य दक्षिण कोरिया कोंगो ई रु राज्य इंतये कूड़ा ऑगस्ट पद स्वातंत्र दिन आघोषिक स्वातंत्र वर्ष 1857 स्वातंत्र समर आद्य रक्त साक्षी मंगल पांडे स्वातंत्र समर आद्य वनिता रक्त साक्षी प्रीतिरता वडेकर आद्य रक्तसाक्षी मंगल पांडे अदुपोले वनिता रक्तसाक्षी प्रीतिलता वडेकर 1857 विप्लवम आरंभिच्च स्थलम अल्लेंकिल 1857 विप्लवम पोट्टिपुरप्पेट्ट स्थलम मीरट ब्रिटीशुकार 1857 विप्लवत्तिन नल्गिय पेरेंद अल्लेंकिल अवर कळियाक्कि विळिच्च पेरेंदायिरुन्नु शिपायि लहळ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആയിരുന്നു അതിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താന്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ച വിപ്ലവം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം നമ്മൾ പറഞ്ഞു മംഗൾ പാണ്ഡയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് അദ്ദേഹത്തെ തൂക്കിലേറ്റ വർഷമാണ് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡേ ഏത് പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു 34th ബംഗാൾ ഇൻഫൻട്രി ഈ ഇൻഫൻട്രിയിലെ 34th ബംഗാൾ ഇൻഫൻട്രിയിലെ ഒരു മിലിറ്ററിക്കാരൻ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായിരുന്നു നമ്മുടെ മംഗൾ പാണ്ഡേ മംഗൾ പാണ്ഡേയെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ മംഗൾ പാണ്ഡേ ദി റൈസിംഗ് ഇതിലെ ആമിർ ഖാൻ ആയിരുന്നു മംഗൾ പാണ്ഡേയുടെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 1857 ലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നതാരെ നാനാ സാഹേബാണ് 1857 ലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഏത് വ്യക്തിത്വത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഝാൻസി റാണി വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ് സർ ഹ്യൂജറോസ് ഇദ്ദേഹം തന്നെയാണ് ഝാൻസി റാണിയെ വധിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നം എന്താണ് താമരയും ചപ്പാത്തിയും ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഝാൻസി റാണി ഝാൻസി റാണിയാണ് ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് 1857 ലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പൽ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ് ആരായിരുന്നു നമ്മൾ പറഞ്ഞു നാനാ സാഹിബ് ആയിരുന്നു 1857 ലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി ബ്രിട്ടീഷുകാർക്കെതിരെ താന്തിയ തോപ്പി ആവിഷ്കരിച്ച യുദ്ധരീതി ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിക്കാം താന്തിയ തോപ്പി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് രക്തസാക്ഷികളെ പറഞ്ഞു ആദ്യത്തെ രക്തസാക്ഷി അതുപോലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി
ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേതാദേവി. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? റംഗൂൺ. റംഗൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കൺവർ സിംഗ്. കൺവർ സിംഗാണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ഇനി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ വരും വീഡിയോകളിലായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.